എൻ്റെ പേര് മരീന. ഞാൻ കുവൈറ്റിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ചതിന്, എന്നെ യോഗ്യയാക്കിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. 2019 ഞാൻ യൂട്യൂബിലൂടെയാണ് ആദ്യം കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കോവിഡ് മൂലം വരാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 2020 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എനിക്ക് കോവിഡ്, എനിക്കും മോൾക്കും കോവിഡ് വന്നു. അപ്പോൾ കുഞ്ഞിനാണ് ആദ്യം കോവിഡ് വന്നത്. ശക്തമായ പനിയോടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുഞ്ഞിലെ ഫെബ്രുവരിയിൽ ഫിറ്റ്സ് വന്നിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സാരമില്ല, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞും കൂടെ ഒരു മുറിയിൽ കയറി കഥയടച്ചു. ആ ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ശക്തമായിട്ട് രാത്രി മുഴുവൻ ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ 2 എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നതായിട്ട് തോന്നി. അപ്പോൾ വേഗം ഞാൻ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് കോവിഡാന്ന് തോന്നുന്നു, തീരെ വയ്യ, ശ്വാസം എടുക്കാൻ വയ്യ, മരിച്ചു പോകുമെന്ന് തോന്നുന്നു അന്ന് പറഞ്ഞു. വേഗം സ്റ്റീം ഇൻഹലേഷൻ എടുത്തു, മാതാവേന്നൊന്ന് വിളിച്ചു. അപ്പോഴേക്കും എൻ്റെ ശ്വാസം നേരെ വീണു. അപ്പോൾ ഞങ്ങളപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. മക്കളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ നോക്കിയപ്പോൾ ഓക്സിജൻ്റെ അളവ് തീരെ കുറവായിരുന്നു, നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് എയ്ഡ് തന്നു, എന്നിട്ട് പറഞ്ഞു എന്നോട് അഡ്മിറ്റ് ആകണമെന്ന്. പക്ഷേ കുഞ്ഞിനെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം അന്ന് വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, മരുന്നുകളൊന്നുമില്ല, പ്രത്യേകിച്ച് പനിക്ക് മാത്രം മരുന്നേ തരുന്നുള്ളൂ. അപ്പോൾ കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വേഗം ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് എഴുതി വീട്ടിലേക്ക് പോയി. ഞാനും കുഞ്ഞും ഒരു മുറിയിലായി, ഹസ്ബൻഡും മോളും, മൂത്ത മോളും മറ്റൊരു മുറിയിലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ അവർ വീടിന് റൂമിന് പുറത്തിരുന്ന് അവർ പ്രാർത്ഥിക്കും, ഞങ്ങൾ റൂമിനകത്തിരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അച്ഛന് ഉടമ്പടി ആരാധനയും എല്ലാ ദിവസവും യൂട്യൂബിലൂടെ കേൾക്കും. വീട്ടിൽ ഇവിടെ നാട്ടിലായിരുന്നുകൊണ്ട് എൻ്റെ മമ്മയും ചാച്ചനും വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും കുഞ്ഞ് ബെറ്ററായി. പക്ഷേ എൻ്റെ അവസ്ഥ വളരെ മോശമായി, ഓരോ ദിവസവും സിക്കാവുകയായിരുന്നു, എനിക്ക് ശ്വാസം എടുക്കാനൊന്നും വയ്യായിരുന്നു, ആരും കെയർ ചെയ്യാൻ വരില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പ്രാർത്ഥന തന്നെ കണ്ടിന്യൂ ചെയ്തു. ഒരു ദിവസം എനിക്ക് തീരെ ശ്വാസം എടുക്കാൻ മേലാതെ ഞാൻ താഴേക്ക് തല കൊമ്പിട്ട് കിടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ വല്ലാതെ ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 14 ആയപ്പോഴേക്കും ഞാൻ ബെറ്ററായി. അങ്ങനെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡ് വാർഡിൽ തന്നെയാണ് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നത്. ഭയങ്കര ഹെവി ആയിരുന്നു ഡ്യൂട്ടി, സാരമില്ല, ഞാനപ്പോൾ എപ്പോഴും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും ചെല്ലും, ജപമാല എപ്പോഴും ചെല്ലും, അങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എൻ്റെ പുറകിൽ ആരോ ഉള്ളതുപോലെ എപ്പോഴും ഒരു നിഴൽ പോലെ ഫീൽ ചെയ്യും. എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഈശോയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതുപോലെ തോന്നി. എത്ര ഹെവി, ആര് ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലും ഞാൻ മാതാവേന്ന് വിളിക്കും, ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കും, വിശ്വസ്ത പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ അവരെന്നോടും മോളെ ഒത്തിരി ഉപകാരമെന്ന് പറഞ്ഞാറുണ്ട്. അങ്ങനെ കോവിഡ് ഡ്യൂട്ടി സമാധാനമായിട്ട് ചെയ്യാനായിട്ട് എന്നെ മാതാവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സുഖമായി. രണ്ടാമതായിട്ട് എൻ്റെ ഈ മോൾക്ക് തൈറോയ്ഡ്, 2023 ഞങ്ങൾ തൈറോയ്ഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയ്ഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടെ വെക്കേഷൻ വന്നപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത്. തിരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് തൈറോയ്ഡ് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതിനകത്ത് ലെഫ്റ്റ് തൈറോയ്ഡ് നോഡ്യൂൾ കാൽസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. FNAC ചെയ്യണമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി പേടിയായിരുന്നു, കുഞ്ഞ് 10 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ അറിഞ്ഞു, കുവൈറ്റിലേക്ക് ജോസഫ് അച്ഛൻ 3 റിട്രീറ്റിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ്, ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ ഓർത്ത് 3 നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പോയി ധ്യാനം കൂടാം. അങ്ങനെ ധ്യാനം കൂടി അന്ന് ഞാൻ ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ അനൗൺസ് ചെയ്തു, തൈറോയ്ഡിന് നോഡ്യൂളിന് രോഗമുള്ള ഒരു കുഞ്ഞിന് ഇപ്പോൾ തൽക്കാലം ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് മാതാവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ അത് ഏറ്റെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പലതവണ അൾട്രാസൗണ്ട് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഒക്കെ ആ മെഷർമെൻറ്റ് തന്നെയാണ്. FNAC ചെയ്യാൻ ടേബിളിൽ കൊണ്ട് കിടത്തിയെങ്കിലും അവർ പറഞ്ഞു, കുഞ്ഞല്ലേ, ചെയ്യണ്ട, വെയിറ്റ് ചെയ്യാം, 6 കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ജൂണിൽ ഞങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പം ആ മെഷർമെൻ്റ് എല്ലാം സെയിം തന്നെയാണ്. ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, FNAC ചെയ്യേണ്ടി വന്നില്ല. മാതാവിന് നന്ദി. മൂന്നാമതായിട്ട് എൻ്റെ ആങ്ങള പേരൻസുമായിട്ട് കുറച്ച് രമ്യതയിലല്ലായിരുന്നു.
അപ്പോൾ പല പ്രാവശ്യം അവനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, പക്ഷേ ആൾ സമ്മതമല്ലായിരുന്നു. അപ്പം ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വേണ്ടി 12 days, എൻ്റെ കോവിഡ് സുഖമായപ്പോഴേക്കും 12 days എമർജൻസി ലീവ് എടുത്ത് ഇവിടെ ഒന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. ആ ടൈമിൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പം ആങ്ങളയുടെ അടുത്തേക്ക് ഞാനും കുഞ്ഞും കൂടെ പോയി. അവിടെ ചെന്ന് ഉടമ്പടി തൈലവും അവൻ്റെ നെറ്റിയിലും വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും നെറ്റിയിൽ വിശുദ്ധ കുരിശ് വരയ്ക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം 6 months, അന്ന് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു. അവൻ്റെ ദേഷ്യമൊക്കെ മാറി. 6 months ശേഷം പേരൻസുമായിട്ട് സംസാരിക്കുകയും ഇപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. 4, ഞങ്ങളൊരു വീട് വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. 2 അതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ഞാനതൊരു നിയോഗമായിട്ട് വെച്ചു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് കോവിഡ് ആയതുകൊണ്ട് ഇവിടെ വരാൻ, വെക്കേഷന് വരാനോ ഫൗണ്ടേഷൻ ഇടാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, മോളെ ഒരു കോൺട്രാക്ടറിന് കൊടുക്ക്. ഓക്കെ, അങ്ങനെ സംബന്ധിച്ച് അവരുടെ നമ്പർ നമ്മൾ മൊബൈലിലേക്ക് ഫീഡ് ചെയ്തപ്പം കൃപാസന മാതാവിൻ്റെ ലോഗോയിലാണ് ആ നമ്പർ വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ശരിയാ, മാതാവ് അനുഗ്രഹിച്ചതാണിത്, ഈ വഴി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവർക്ക് തന്നെ ഇത് കൊടുത്തു. അവർ ഫുൾ കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്തു. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ആ ദിവസത്തെ വർക്ക് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മ ഞങ്ങൾക്ക് വേണ്ടി നോക്കാൻ വേണ്ടി ആരുമില്ല, പേരൻസൊക്കെ പ്രായമായതാണ്, ഹസ്ബൻഡിൻ്റെ ഫാദറും മാത്രം വീട്ടിൽ വന്ന് ഇടയ്ക്കൊന്ന് നോക്കിപ്പോകും, എൻ്റെ ഫാദർ ഇച്ചിരി ദൂരെയാണ്, വല്ലപ്പോഴും ഒന്ന് വരത്തതേ ഉള്ളൂ, ആരും നോക്കാനില്ല, അമ്മയും മോനും തന്നെ നോക്കി നടത്തിക്കൊള്ളണേ, സൂപ്പർവൈസ് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 1 കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കി 2022 August ഹൗസ് വാമിങ് കഴിഞ്ഞു. മാതാവിന് നന്ദി. 5, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനുജന് 8 കല്യാണത്തിന് ശേഷം മക്കളില്ലായിരുന്നു. ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിനകത്ത് ഒരു നിയോഗമായിട്ടതും വെച്ചിരുന്നു. അപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പം അവരും എൻ്റെ കൂടെ വന്നായിരുന്നു. അന്ന് എനിക്ക് അച്ഛനെ കാണാനായിട്ടൊരു അവസരം കിട്ടി. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അവരെയും അച്ഛൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി. 1 ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് വന്നപ്പം ഇതുപോലെ ഞാൻ വീട്ടിൽ ഫൈനൽ വർക്കിന് വേണ്ടി അവിടെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മേ, ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട്, ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ എൻ്റെ അനുജനും ഒരു കുഞ്ഞിനെ നൽകണേ, ഒരു തലമുറ തന്ന് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ തലേ ദിവസം, ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അനിയത്തി എൻ്റെ മൊബൈലിലേക്ക് പിക്ചർ ഇട്ട് തന്നു, ചേച്ചി പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോസിറ്റീവാണ് എന്ന് പറഞ്ഞു. അവർക്ക് ഒരാൺകുഞ്ഞിനെ നൽകി അമ്മയെ അനുഗ്രഹിച്ചു. ഇപ്പം മോന് 1 അവരിവിടെ വന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. മാതാവിനും തിരുക്കുമാരനും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ കാത്തതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആദ്യം ഓർക്കുമായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എങ്ങനെ പുറത്തു പോയി ഡ്യൂട്ടി ചെയ്യും, നാട്ടിലുമല്ല എന്നൊക്കെ ഓർക്കുമായിരുന്നു. പക്ഷേ അവിടെ പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും കൃപാസനം പത്രം കൊടുക്കുന്നത്. അപ്പം ഞാനും ഓർത്തു, ഞാൻ എന്തിനാണ് നാണിക്കുന്നത്, ഞാനും അവിടെ പോയി നിന്ന് എല്ലാവർക്കും കൃപാസനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. ചില ദിവസം ഞാൻ ഓർക്കും ആരും വാങ്ങിക്കത്തില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത ദിവസം എൻ്റെ പത്രം എനിക്ക് തികയാതെ വന്നിട്ടുണ്ട്. അതുപോലെ ഡ്യൂട്ടിക്ക് ഞാൻ ചെയ്യുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. അതുപോലെ അറ്റൻഡേഴ്സൊക്കെ ഫുഡില്ലാതെ വിഷമിച്ച് വരുന്നവർ പലരും ഫുഡില്ല എന്ന് കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഫുഡ് എത്തിച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പുറപ്പാട് 3:14, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മരുന്ന് ചേച്ചി പറഞ്ഞ 5 ദൈവം തന്നെ ഇടപെട്ട് സഹായിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാവും. ആദ്യത്തേത് കോവിഡ് കാലത്തെ അനുഭവമാണ്. കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കാത്ത സമയം, ആർക്കും സഹായിക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് ചേച്ചിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടാവുന്നു. അമ്മയുടെ സാന്നിധ്യം അറിയിക്കുകയാണ് പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ ആങ്ങള് വീട്ടുകാരോട് പിണങ്ങി നടക്കുന്ന സമയത്ത് പല ആളുകൾ ഇടപെടുന്നു, അവിടെയൊന്നും അന്തജനം ഉണ്ടാവുന്നില്ല. ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വഴക്ക് മാറിപ്പോവുകയാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവം തന്നെ സഹായിക്കുവാനായി വരുന്നു. കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും സർജറിക്ക് പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ കുവൈറ്റിൽ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ അവിടെ പറയുന്നു, സർജറിക്ക് പോകാനായിട്ട് ചിന്തിച്ചിരിക്കുന്നവർ ഇപ്പോൾ പോകേണ്ടതായിട്ടില്ല. ഇവിടെ ദൈവം തന്നെ ഇവരുടെ ലൈഫിൽ ഓരോ പ്രാവശ്യം ഇടപെടുകയാണ്. വീടിൻ്റെ കാര്യമാണെങ്കിലും അനിയത്തിക്ക് കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും ഓരോ കാര്യത്തിലും ദൈവം തന്നെ വന്ന് ആശ്വാസം നൽകുന്ന അനുഭവമാണ്
ഈ അഞ്ച് സാക്ഷ്യങ്ങളും. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.